ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله സഹോദരന്മാരെ സുഹൃത്തുക്കളെ, കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ പള്ളികളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ പള്ളികളിൽ സ്ത്രീ സമൂഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവകാശങ്ങളും ആനുകൂല്യവും അനുവദിച്ചിട്ടുണ്ടെന്നും അതിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും മഹാന്മാരായ സ്വഹാബാ കിറാമിന്റെ കാലത്തും മുസ്ലിം സ്ത്രീകൾ ആ പുണ്യം നേടുവാൻ വേണ്ടി പള്ളികളിലേക്ക് പോയ നിരവധി ഉദാഹരണങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചുമാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് ദിവസേന അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളികളിൽ ഒത്തുകൂടുവാനും പരസ്പരം സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുവാനും സന്തോഷത്തോടുകൂടി പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുവാനും അതിനേക്കാളെല്ലാം ഉപരി വടത്തരമ്പുരാൻ്റെടുക്കൽ ഏറ്റവുമധികം മഹത്വം കരസ്ഥമാക്കുവാനും പറ്റിയ ഒരു വേദിയാണ് ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും ആ ജമാഅത്തിന് വേണ്ടി മുസ്ലിമീങ്ങളുടെ ധൃതി പിടിച്ചുള്ള അല്ലെങ്കിൽ ആവേശപൂർവ്വമുള്ള ആ പോകും. മുസ്ലിം സമൂഹത്തിന്റെ ഒട്ടനവധി പ്രാധാന്യങ്ങളും പ്രത്യേകതകളും സംഘം ചേർന്നുള്ള ജമാഅത്തായുള്ള നമസ്കാരത്തിലൂടെ മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലയിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യവും അവർക്കിടയിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിലുള്ള പ്രത്യേകതകളും ഉച്ചനീചത്വങ്ങളുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തെ ഖിയാമത്തുനാൾ വരേക്കുള്ള മുസ്ലിം സമൂഹം ലോകരുടെ മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പല വേദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വേദിയാണ് പള്ളികളിലുള്ള ഈ സംഘം ചേർന്നുള്ള ഈ ജമാഅത്തായുള്ള ഈ നമസ്കാരത്തിന്റെ വേദി. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും പാരമ്പര്യമായി മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരും പടത്തരമ്പുരാന്റെ പള്ളിയിലെത്തിയാൽ തുല്യസ്ഥാനമേ അള്ളാഹു അവന് നൽകുന്നുള്ളൂ. നീ പാരമ്പര്യ മുസ്ലിമാണെന്നതിന്റെ പേരിൽ നിനക്ക് ഒന്നാമത്തെ നിൽക്കാമെന്നോ നീ തൊട്ടടുത്ത വക്തിന്റെ മുമ്പ് മുസ്ലിമായവനാണ് അതുകൊണ്ട് പള്ളിയിലെ അവസാന വരിയിലെ നിനക്ക് സ്ഥാനമുള്ളൂ എന്ന ഒരു പ്രത്യേക നിയമമൊന്നും ഇസ്ലാം ഒരിക്കലും വെച്ചിട്ടില്ല. അതേപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന വരണാധികാരി വന്നാലും ആ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ വന്നാലും ഭരണാധികാരി എന്ന നിലക്ക് ഒന്നാം സ്ഥാനമുണ്ടെന്നോ പാവപ്പെട്ടവൻ എന്ന നിലക്ക് പ്രജ എന്ന നിലയ്ക്ക് പിന്നോട്ട് നിൽക്കണമെന്നോ ഉള്ള നിയമം ഇസ്ലാമിലില്ല. ആരാണ് ആദ്യം പള്ളിയിൽ എത്തിപ്പെടുന്നതെങ്കിൽ
അവനാണ് പള്ളിയിലെ സ്വഫുകളുടെ സ്ഥാനത്തിന്റെയും പ്രാധാന്യത്തിന്റെയും ആനുകൂല്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ ഇന്ന് ലോകത്ത് കാണുന്ന രൂപത്തിലുള്ള മനുഷ്യർ തമ്മിൽ പരസ്പരം കഴുത്തറുക്കുകയും ചോര തിന്തുകയും പരസ്പരം പ്രശ്നകലിക്കുകയുമായ ഒരവസ്ഥയിൽ എത്തിച്ചേർക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗീയതകളും മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ പോയി നോക്കിയാൽ അതിനൊരു അറുതി കാണാൻ സാധിക്കുന്നു. തോളോട് തോളൊരുമി, പാവപ്പെട്ടവനും പണക്കാരനും പണ്ഡിതനും പാമരനും കഴിവുള്ളവനും ഇല്ലാത്തവനും രാജാവും പ്രജയും വെളുത്തവനും കറുത്തവനും അറബി സംസാരിക്കുന്നവനും അനറബിയും എന്ന് വേണ്ട, ആരാണോ ആദ്യമായി പള്ളിയിലെത്തിയതെങ്കിൽ അവനാണ് അവിടെ സ്ഥാനം എന്നുള്ള, ആർക്കിടയിലും യാതൊരു രൂപത്തിലുള്ള വ്യത്യാസവും പദവി വ്യത്യാസങ്ങളും പരിഗണിക്കപ്പെടുന്നില്ല, എന്നെ അക്രമക്കും ഇൻഗല്ലാഹി അസ്ഫാക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ പടച്ചതമ്പുരാൻ്റെടുക്കൽ നിങ്ങളിൽ ഏറ്റവും റബ്ബിനോട് ആരാണ് ഭക്തിയുള്ളവനെങ്കിൽ അവൻ മാത്രമാണെന്ന പ്രഖ്യാപനത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇന്ന് മുസ്ലിമീങ്ങൾ താമസിക്കലിലെല്ലാം അഞ്ചുനേരം കൃത്യമായി എല്ലാ ദിവസവും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പല വേദികൾ വർഷത്തിലൊരിക്കൽ അറഫാത്തിൽ സമ്മേളിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങൾ പ്രകടമാക്കുന്നു. എന്നാൽ ദിനേന അഞ്ചുനേരവും ഈ ഒരു തത്വം മുസ്ലിമീങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഒരു മഹത്വം കൂടി ജമാഅത്തായുടെ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന മെമ്പർമാർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നമസ്കരിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതിന് വേണ്ടുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും ധാരാളം വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല, സൗകര്യം പോലെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇന്ന് ജമാഅത്തിന് പങ്കെടുത്താൽ മുസ്ലിമീങ്ങൾക്ക് ആ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യനും ലഭിക്കാവുന്ന പുണ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ കേട്ടറിഞ്ഞതാണെങ്കിലും കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ നിയ്യത്തോടുകൂടെ നമ്മൾ നിയ്യത്തൊന്നുമില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും അതൊരു സദുദ്ദേശത്തോടുകൂടെയാകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള മഹത്വങ്ങൾ അത് മുഖേന കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും. ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ, കൂടുതൽ ഇബാദത്തുകളൊന്നും ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത നമ്മളൊക്കെ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ നന്മയുടേതായ റിക്കാർഡിൽ നാളെ പരലോകത്ത് ജനം തൂങ്ങുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഈ നമസ്കാരങ്ങൾക്ക് വേണ്ടി, ജമാഅത്തായ നമസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ തരണങ്ങളെ സംബന്ധിച്ചും പ്രവാചക തിരുമേനി നടത്തിയ വിശദീകരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിന് സാധിക്കും. റസൂലുള്ള പറഞ്ഞു, ഒറ്റത്തിലുള്ള നമസ്കാരത്തെക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പുണ്യം. അന്നബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു സമിഅ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ സലാത്തുൽ ജമാഅ തഫ്ളു സലാത്തുൽ ഫർദ് ബി 25 ദർജതൻ. സംഘം ചേർന്നുള്ള നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 25 പദവി അതിന് കൂടുതലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബി പറയുന്നു, പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെയും പറയുകയുണ്ടായി, സലാത്തുൽ ജമാഅ തഫ്ളു സലാത്തുൽ ഫർദ് ബി 27 ദർജതൻ, 27 എന്നും പ്രവാചക തിരുമേനി പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 27 ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 25 അല്ലെങ്കിൽ 27 പുണ്യമുണ്ട്. അഞ്ചുനേരത്തെ നമസ്കാരം അതുമായിട്ട് നമ്മൾ അങ്ങോട്ട് കുടിച്ചു നോക്കിയാൽ ഒരു ദിവസം അഞ്ചുനേരം പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നവന് അവന്റെ നമസ്കാരം കൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങൾ എത്രയാണെന്ന് വിലയിരുത്തുവാൻ അവന് സാധിക്കും. അങ്ങനെ കഴിവിന്റെ പരമാവധി ആ കർമ്മത്തിന് പോകുന്നതും വരുന്നതും പ്രത്യേക നിയത്തോടുകൂടെയാകുമ്പോൾ തീർച്ചയായും അതവന് ഏറ്റവും വലിയൊരു മഹത്വപൂർണമായ ഇബാദത്തായി, ഒരു സൽക്കർമ്മമായി മാറും എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണലിൽ നമ്മൾ പരലോകം എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ആ ഹദീസ് വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റസൂലുള്ള പറഞ്ഞു, നാളെ പരലോകത്ത് ചുട്ടുകൊള്ളുന്ന മഷ്കറയിൽ എരിവിരി കൊള്ളുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഒരാറേഴ് വിഭാഗത്തിന് റഹ്മാനായ കമ്പുരാന്റെ അർശിന്റെ ശീതളച്ഛായ വിരിച്ചു കൊടുക്കുന്ന അർശിന്റെ തണൽ നൽകുന്ന ചില വിഭാഗങ്ങളെ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയപ്പോൾ ഒരാളെപ്പറ്റി അവിടുന്ന് പറഞ്ഞത് എന്നാണ്. പള്ളികളിൽ തന്റെ ഹൃദയം കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തു വന്നാൽ വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നതുവരെയും അവന്റെ ജഡം പുറത്താണെങ്കിലും മനസ്സ് പള്ളിയിലാണ് എന്നർത്ഥം. പള്ളിയിൽ നിന്ന് ജമാഅത്തിനുള്ള വിളി കേൾക്കുന്നുണ്ടോ, എങ്കിൽ എനിക്ക് പോകാൻ സമയമായി എന്ന് ശ്രദ്ധയോടുകൂടെ പള്ളിയിൽ നിന്നുള്ള വിളിയെ കാത്തോർത്തുകൊണ്ടിരിക്കുകയും വിളി കേട്ടാൽ പിന്നെ താമസം വിനാ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ട് അവന്റെ ജഡം പുറത്താണെങ്കിലും പള്ളിയിൽ അവന്റെ മനസ്സ് കെട്ടിത്തൂക്കിക്കൊണ്ട് പുറത്തു വരുന്ന ഒരു മനുഷ്യനെന്ന്, ആ മനുഷ്യന് നാളെ പരലോകത്ത് അർശിന്റെ തണൽ പടച്ചിടം പുരാൻ തിരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് പള്ളിയുമായി പള്ളിയിൽ മനസ്സ് കെട്ടിത്തൂക്കിയവൻ എന്നതിന്റെ അർത്ഥം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം എന്ന കിതാബിൽ പറയുന്നു, വമഅനാഹു ശദീദുൽ ഹുബ്ബിഹ വൽ മുലാസമാ ലിൽ ജമാഅത്തി ഫിഹ വലൈസ മഅനാഹു ദവാമുൽ ഖുഊദി ഫിൽ മസ്ജിദി. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവൻ ശദീദുൽ ഹുബ്ബിഹ, പള്ളികളോട് അവൻ അഗാധമായ അടുപ്പമുള്ളവനാണ്, സ്നേഹമുണ്ടാകും അവന്. വൽ മുലാസമാ ലിൽ ജമാഅത്തി ഫിഹ, ആ പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ജമാഅത്തിന് പങ്കെടുക്കണമെന്ന കനിഷ്ഠമായ താല്പര്യം അവനുണ്ടാകും. വലൈസമായനാഹു, ഇതിന്റെ ഉദ്ദേശമല്ല ദവാമുൽ ഖുഊദി ഫിൽ മസ്ജിദി, എല്ലാ സമയവും പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല ഈ പറയുന്നത്. കാരണം മുസ്ലിമീങ്ങൾക്ക് അവന്റെ ജീവിതായോഗന രംഗത്ത് പ്രവർത്തിക്കണമെങ്കിൽ പള്ളി വിട്ട് പുറത്തു വരണം. അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തിന് വിളി കേൾക്കുമ്പോൾ കൃത്യമായി അവിടെ പങ്കെടുക്കണമെന്നും പള്ളിയുമായുള്ള പള്ളിയോടുള്ള അവന്റെ സ്നേഹവും കൂടും അവന്റെ ഹൃദയത്തിൽ നിന്നും ആയാതെ മങ്ങാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവനെ സംബന്ധിച്ചാണ് നബി തിരുമേനി ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഈ ഹദീസിന് വിശദീകരണമൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ജമാഅത്തിന്റെ പുണ്യത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞപ്പോ പള്ളിയിൽ എത്തിയിട്ടുള്ള ജമാഅത്ത് നിസ്കാരത്തിന് മാത്രമല്ല പുണ്യമുള്ളത്, അതിനു വേണ്ട ഒരുക്കങ്ങൾ വരെ പുണ്യമായി എഴുതപ്പെടുന്നു. ജമാഅത്തിന് വേണ്ടി മനുഷ്യൻ തന്റെ റൂമിൽ നിന്ന് പുറപ്പെടുന്ന കാലടി മുതൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഓരോ കാലടിയും തന്റെ റൂമിലേക്ക് വെക്കുന്ന അവസാനത്തെ കാലടി വരെ അവൻ അവിടെ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ കർമ്മങ്ങളും എഴുതിക്കാടാക്കി വെക്കുവാൻ റഹ്മാനായ റബ്ബിന്റെ മലായിക്കത്തുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിയുടെയും പ്രത്യേകത അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പുണ്യം നേടാൻ സാധ്യതയുള്ളവൻ പള്ളിയുമായി ഏറ്റവും അകലെ ജീവിക്കുന്നവനാണ്. പള്ളികളുമായി അകലെ ജീവിക്കുന്നവന് കൂടുതൽ പുണ്യം പറയാൻ അവന് പള്ളിയിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാനുള്ള സ്ഥലമുണ്ട്, കൂടുതൽ കവിത്തടിയുടെ പുണ്യം അവന് നേടാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലാഹു എന്ന സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അറാദ ബനു സലമ അൻ യതഹസ്സരു ഇലാ ഖുർദിൽ മസ്ജിദി قال والبقاع قاليا فبلغ ذلك النبي صلى الله عليه وسلم فقال يا بني سلمى دياركم تكتبوا آثاركم النبي صلى الله عليه وسلم نوري صحابي ونقول برنو بني سلمى غوتركار أن يتحولوا إلى قرب المسجد പള്ളിയുടെ വളരെ ദൂരമായ വേഷത്ത് താമസിക്കുന്ന അവർ പള്ളിയുടെ അടുത്ത് കുറേ സ്ഥലം ഒഴിവുണ്ട് വീട് വെക്കാൻ, അതുകൊണ്ട് അങ്ങോട്ട് താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് നബിയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുടുംബത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ബനീ സലമ ഗോത്രമേ, ദിയാറക്കും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുകളിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞുകൂടുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. തെക്കുത്തുകു ആധാരക്കും നിങ്ങളുടെ ഓരോ പുണ്യങ്ങളും ഓരോ ചവിക്കടിയുടെയും പുണ്യം നിങ്ങൾക്ക് എഴുതപ്പെടാൻ അവിടെ തന്നെ താമസിക്കലാണ് നല്ലത്, പള്ളിയുടെ തൊട്ടടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി പള്ളിയുടെ തൊട്ടടുത്തേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിച്ച ആ സഹാബി കുടുംബത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് ചോദിച്ചു, അങ്ങോട്ടുള്ള നടത്തം മാത്രമാണോ ഇങ്ങോട്ടുള്ള നടത്തത്തിനും ഞാൻ പുണ്യം കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുവെന്ന് മറ്റൊരു സഹാബി പറയുകയുണ്ടായി. അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി, അദ്ദേഹം ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കാറില്ല, അതേപോലെ തന്നെ വീട് പള്ളിയുടെ അടുത്താവുന്നതിൽ അദ്ദേഹത്തിന്റെ താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ വളരെ ദൂരെ താമസിക്കുകയും എന്നിട്ട് പോലും ഒരൊറ്റ വർഷത്തിനും പള്ളിയിൽ ജമാഅത്തിന് എത്താ ഒരു നിലക്കും പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജമാഅത്തിന് കൃത്യമായി എത്തിയിരുന്ന ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, നബിയെ, എന്റെ വീട് പള്ളിയുടെ അരികിലേക്ക് മാറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നാൽ അതോടൊപ്പം ഞാൻ ഉദ്ദേശിക്കുന്നു ഇനിയും യുക്തബലി മംസായ മസ്ജിദി
ഞാൻ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ ചവിട്ടടിയും എനിക്ക് പുണ്യമായി എഴുതപ്പെടുന്നത് പോലെ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന ആ ചവിട്ടടിയും പുണ്യമായി കഴുകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് കിട്ടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു. പള്ളിയിലേക്ക് പോകുന്നതിന്റെ മാത്രമേ പുണ്യമുള്ളൂ, അതോ തിരിച്ചു വരുന്ന കാലടിയും പള്ളിയിലേക്ക് പോകുന്ന ആ പുണ്യമായി കഴുകപ്പെടുമോ എന്നാണ് സംശയം. فقال رسول الله صلى الله عليه وسلم نبي ദരിമേനി പറഞ്ഞു, ജമ അല്ലാഹു ലക ദാലിക കുല്ലഹു, നീ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളെല്ലാം സമ്പൂർണമായി അല്ലാഹു തആല അതിനെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉസ്തുകൾ പറയുന്നു, പള്ളിയിലേക്ക് നടന്നെടുക്കുന്ന ഓരോ ചതുക്കടിയും പോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആ ചതുക്കടിയും നിസ്കാരത്തിന് പോകുന്ന ആ പുണ്യകർമ്മമായിട്ട് എഴുതപ്പെടുമെന്നാണ്. ഇതൊക്കെ നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിലാണ്, നമുക്ക് ആ ഒരു നിയ്യത്തുണ്ടെങ്കിലാണ് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ ഓരോ പുണ്യം പറയുമ്പോഴും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ടുള്ള പുണ്യത്തെ ഉദ്ദേശിക്കുന്ന ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ വെറും നടത്തമായിരിക്കും, അതിന് യാതൊരു പ്രത്യേകതയും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലഉല്ലായില ഉന്നത സഭകളിലുള്ള മലക്കുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഏതൊക്കെ കർമ്മങ്ങൾ എഴുതാൻ. അൽമുഖുസിൽ മസ്ജിദി വാദസ്ഥല, നിസ്കാരശേഷവും പഴികുറേ സമയം കഴിച്ചു കൂട്ടുന്നവരെ പറ്റിയുള്ള നന്മ എഴുതാം. പള്ളികളിലേക്ക് കാൽനടയായി ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ആളുകളുടെ പുണ്യം എഴുതാൻ. പ്രയാസമുള്ള സമയത്തും വിഷമങ്ങൾ സഹിച്ചുകൊണ്ടും സമ്പൂർണമായ രൂപത്തിൽ ഉദു എടുക്കുന്ന ആളുകൾ, പുണ്യങ്ങൾ എഴുതി റിക്കാർഡാക്കി വെക്കാൻ പടത്തരം പുരാന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ മാത്സര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ തന്നെ പ്രവാചകൻ പോക്കു മുഖേന നമ്മുടെ പാപങ്ങൾ തുടക്കപ്പെടുകയും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ദറജ സ്ഥാനം പദവി ഉയരുവാനും കാരണമായി തീരും എന്ന്. عن ابي هريره رضي الله تعالى ان رسول الله صلى الله عليه وسلم قال الا ادلكم على ما يمحو الله به الخطايا ويرفع به الدرجات قالوا بلى يا رسول الله قال اصباغ الوضوء على المكاره وكثره الخطا الى المساجد وانتظار الصلاه بعد الصلاه فذلكم الرباط. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, എരിതിരിനെ ഈ സമൂഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, നിരവധി അനവധി പാപങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ തക്ക ഒരു പ്രവർത്തനം പറഞ്ഞുതരട്ടെ, നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുന്ന മറ്റൊരു പദവിക്കാരും പറഞ്ഞു തരട്ടെയോ. സഹാബാക്കറാം ആവേശത്തോടുകൂടെ ഒന്നടങ്കം പറഞ്ഞു, ബലായ റസൂലുള്ളാ, ഞങ്ങളത് കേൾക്കാൻ തിടുക്കമാണ്, ഞങ്ങളത് ആശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ് വുളു സമ്പൂർണമായി നിർവഹിക്കണം, പ്രയാസമുള്ളപ്പോഴും വുളു സമ്പൂർണമായി നിർവഹിക്കണം. അതായത് നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു വട്ടം രണ്ടു വട്ടം അല്ലെങ്കിൽ ഇത്തിരി കാറ്റിക്ക് ആ ഒത്തിരി നമുക്ക് സഹിക്കാവുന്ന പ്രയാസങ്ങളാണെങ്കിൽ ആ പ്രയാസങ്ങളുടെ സമയത്ത് പോലും കൃത്യമായി തന്നെ വുളു സമ്പൂർണമായി എടുക്കുന്നത് പ്രത്യേകം പുണ്യമുള്ളതാണ്. പള്ളികളിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, വൻകിമാറു സ്ഥലാത്തി ബാധസ്ഥല, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ കാത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, നിസ്കാരുകൊണ്ടിരിക്കലും അത് ഏറ്റവും പുണ്യകരമായ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉയരുവാനും ഒരു കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ തന്നെ പടച്ചവന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ജമാഅത്തിന് പുറപ്പെടുന്ന ആളുകളെപ്പറ്റി അള്ളാഹുവിന് അവരോടുള്ള സന്തോഷത്തിന്റെ ഒരു ഉദാഹരണം നബി തിരുമേനി ഇങ്ങനെ വിശദീകരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചക തിരുമേനി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ലാ യതവള്ളഹു അഹദുക്കും ഫയുഹ്സിന വുളൂഅഹു വയുസ്ബിഖുഹു തുമ്മ യഅ്തിൽ മസ്ജിദ ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി ഇല്ലാ തബശ്ശശല്ലാഹു ഇലൈഹി കമാ യതബശ്ശശു അഹ്ലുൽ ഗായിബി ബിത്വലഅതിഹി. റവാഹു ഇബ്നു ഹുസൈമ. പ്രവാചകനൊരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉദു എടുക്കുകയും ഭംഗിയായ രൂപത്തിൽ ഉദു നിർവഹിക്കുകയും എന്നിട്ടവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, എന്താ പള്ളിയിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം, ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി, നിസ്കാരം എന്നുള്ള ഉദ്ദേശത്തിനാണ് അവർ പോകുന്നത് എങ്കിൽ അള്ളാഹു അവന്റെ കാര്യത്തിൽ അത്യധികം സന്തോഷിക്കും. ഏതുപോലെ നാടുവിട്ടുപോയ ഒരു വിദേശിയായ വ്യക്തി സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളുമായി കണ്ടുമുട്ടുന്ന ആ വേളയിൽ സ്വന്തം കുടുംബത്തിനുണ്ടാകുന്ന ആ സന്തോഷം, അതിനേക്കാൾ ഉപരിയായി റബ്ബുല്ലാലമീൻ അവന്റെ ഭവനത്തിൽ നിങ്ങളെ സ്വീകരിക്കുമെന്നും നിങ്ങളുടെ കാര്യത്തിൽ അവൻ പ്രത്യേകം സംതൃപ്തനാകുമെന്നും സന്തുഷ്ടനാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിയും
നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ സ്ഥാനം ഉയരാനും കാരണമാകുന്നു. ഈ പള്ളിയിൽ എത്തിയിട്ട് ജമാഅത്ത് തുടങ്ങാൻ അഞ്ചോറോ നമുക്കാർക്കും ഒരു നിരാശ. സമയവും നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നിസ്കാരത്തെ കാത്തുകൊണ്ട് ഇഖാമത്ത് ജമാഅത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമത്രയും നിങ്ങൾ നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പുണ്യം നിങ്ങൾക്ക് അപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ്, അതിൽ നമുക്ക് പല മഹത്വങ്ങളും ആ പ്രവാചകന്റെ വാക്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഇതാ തവല്ലഹാരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതുവരെയൊക്കെ ഹദീസുകളിലൊക്കെ ജമാഅത്തിന്റെ ഈ പുണ്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സാധിക്കുമെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഉദു എടുത്ത് പുറപ്പെടലാണ് പ്രവാചകൻ പുണ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഹദീസുകളിലും മിക്ക ഹദീസുകളിലും ഈ ഒരു ഉപാധി നബി തിരുമേനി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ ഉദു എടുത്ത് പോകുക. പള്ളിയിൽ പോയിട്ട് ഉദു എടുക്കുന്നതിനേക്കാൾ ഉത്തമം നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് തന്നെ ഉദു എടുത്തിട്ട് ആ ഉദുവോടുകൂടെയുള്ള ഓരോ ചവിട്ടടിക്കും മറ്റ് ഉദു ഇല്ലാതെ നമ്മൾ പോകുന്നതിനേക്കാൾ കൂടുതൽ പുണ്യുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം നബി തിരുമേനി ഏത് ഹദീസിന്റെയും തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാ തവല്ല നിങ്ങളൊരാൾ ഉദു ചെയ്തു അച്ഛനല്ലുദു ധൃതിയിലല്ല നല്ല നിലയ്ക്ക് സമ്പൂർണമായ ഒരു ഉദു എടുക്കും. പിന്നീട് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു, നിസ്കാരമല്ലാതെ അവന്റെ ആ യാത്രക്ക് ഉദ്ദേശമില്ല, മഹത്തായ ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്കും പുണ്യം നേടണം എന്നുള്ള ഉത്കടമായ ആഗ്രഹത്തോടുകൂടെയാണ് അവൻ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ അവൻ വെക്കുന്ന ഓരോ ചവിട്ടടിയും ഇല്ലാ റുസ്യത്തിലൂടിഹാ അള്ളാഹുവിലേക്കുള്ള അവന്റെ അടുപ്പങ്ങനെ കൂട്ടിയുകൊണ്ടിരിക്കും. ഓരോ ചവിട്ടടി വെക്കുമ്പോ നമ്മൾ ചിലപ്പോൾ നിസ്സാരായിട്ട് തോന്നും, ഒരു ചവിട്ടടി കൂടിയെങ്കിൽ നമുക്കത് നല്ലതാണ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ ഒരു ചവിട്ടടി കൂടാനുള്ള വേദി പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇപ്പൊ താഴെ ഇറങ്ങാൻ കയറുന്നതിനേക്കാൾ പ്രയാസം കുറവാണല്ലോ. ഒരു ബിൽഡിംഗിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ പോകാൻ നമുക്ക് ആ ചവിട്ടടി ഒന്നും കിട്ടില്ല, അത് കയറി അങ്ങ് ഇങ്ങനെ താഴേക്ക് വരും. നേരെ മറിച്ച് നമ്മൾ ഒന്ന് മനസ്സു വെക്കുകയാണെങ്കിൽ ലിഫ്റ്റിൽ ഇറങ്ങാതെ ജമാഅത്തിന് പോകുന്ന പുണ്യ ഉദ്ദേശം കൊണ്ട് ഇങ്ങനെ ചവിട്ടടി ഇറങ്ങിപ്പോവുകയാണെങ്കിലോ ആ ലിസ്റ്റിൽ ഇറങ്ങുന്നതിന് എത്ര ചവിട്ടടി നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു വലിയ കാര്യമായിട്ട് പറയല്ല ഞാൻ, എങ്കിലും നമ്മൾ ധാരാളമായിട്ട് ഇബാദത്തൊന്നും ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവരാണ്, കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ചൂഷണം ചെയ്യാവുന്നതാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു അഭിപ്രായമാണ്. നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ലം യഖ്തുഖുത്വതൻ, വെക്കുന്ന ഓരോ ചവിട്ടടിയും അവൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം ഉയരുകയാണ്. അവന്റെ പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറയുമ്പോൾ വൻ പാപങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്ന് വ്യാഖ്യാതാക്കൾ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം വൻ പാപങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നവർക്ക് മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ പൊറുത്തു കൊടുക്കുകയുള്ളൂ. അതല്ലാത്ത രൂപത്തിലുള്ള ചെറിയ ചെറിയ സഹായികളായ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഈ കർമ്മങ്ങൾ മുഖേന തന്നെ റബ്ബുൽ ആലമീൻ പൊറുത്തു തരികയും അത് പരിഹരിച്ചു തരികയും ചെയ്യുമെന്ന് പ്രവാചക തിരുമേനിയുടെ ഇത്തരത്തിലുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഈ ഓരോ കാലടിയുടെയും പുണ്യം പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അവൻ നിസ്കരിക്കുകയാണ്, മലക്കുകൾ അവന് വേണ്ടി സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, പള്ളിയിൽ ജമാഅത്തിനെത്തിയിട്ടുള്ള ഓരോ മനുഷ്യനും വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാദാമത്തിൽ മുസല്ലാഹു അവൻ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയും മാലം യുഹദി അശുദ്ധി ഉണ്ടാകുന്നത് വരെ, പള്ളിയിലുള്ള മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് കാരണമാകുന്നത് ശുദ്ധിയോടുകൂടെ ഇരിക്കുമ്പോഴാണ്. പള്ളിയിലെത്തി ഉളു പോയി കഴിഞ്ഞാൽ മലക്കുകളുടെ ആ പ്രാർത്ഥനയുടെ പുണ്യം അവന് നഷ്ടപ്പെടും. ഇവൻ ഉളു പോകാത്ത സമയമത്രയും ആ ഇരിപ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇവന് വേണ്ടി റബ്ബുൽ ആലമീനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ തേടുന്നത്? അള്ളാഹുമ്മ സല്ലി അലൈഹി, പടച്ചവനെ നിന്റെ പള്ളിയിൽ ഇരിക്കുന്ന ജമാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസിക്ക് നീ ഗുണം ചെയ്യണമേ, അള്ളാഹുമ്മ റഹംഹു, നീ അദ്ദേഹത്തോട് കരുണ ചെയ്യണമേ. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, മലക്കുകൾ അള്ളാഹുമ്മ ഗഫിർലഹു, പടച്ചവനെ ഈ സഹോദരന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വലാ യസാലു ഫീ സലാത്തിൻ, ഒരു മനുഷ്യൻ നിസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും. മൻതവറ സലാ, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം. അപ്പൊ പള്ളിയിൽ നേരത്തെ എത്തിപ്പെട്ടാൽ പള്ളിയുടെ ജമാഅത്തിനെ കാത്തിരിക്കുന്ന ആ ഇരിപ്പ്
ഇഫ്താരത്തിൽ തന്നെയാണ് എന്നിവിടെ പ്രവാചകൻ പറഞ്ഞു. ആ ഇരുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി റഹ്മത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ ഇദ്ദേഹത്തിനോട് കരുണ കാണിക്കണമേ, ഇദ്ദേഹത്തിന് ഗുണം ചെയ്തു കൊടുക്കണേ, ഇദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറത്തു കൊടുക്കണമേ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മലായിക്കത്തുകൾ പരിശുദ്ധരായ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയസ്സുനീനാമനു ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പരലോകം എന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ആ പ്രാർത്ഥന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധരായ ആ ആളുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിലുള്ള വിവാദത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി പോകുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ പള്ളിയിൽ എത്തുമ്പോൾ അവിടെയും ഇവിടെയും ഇരിക്കുന്നതിനേക്കാൾ മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സത്യനാണ്. ജമാഅത്തിന്റെ പുണ്യം അറിഞ്ഞ് പൂർണ്ണമായി കരസ്ഥമാകുന്നത് അപ്പോഴാണ്, ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ നേടാൻ സാധിക്കുന്നത് അപ്പോഴാണ്. ഒന്നാമത്തെ സ്വത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫിൽ നിദാഇ വസ്സഫിൽ ലൗവൽ ثم لم يجدوا الا ان يتهموا عليه لاستهموا. പ്രവാചകൻ പറയുകയാണ്, ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാ ഫിൽ നിദാഇ ബാങ്ക് വിളിക്കുന്നതിന്റെ പുണ്യം എത്രയാണെന്ന് ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വസ്സഫിൽ ലൗവൽ പള്ളിയിൽ ഒന്നാമത്തെ സ്വത്തിനുള്ള പുണ്യവും എത്രയാണെന്ന് ഒരാൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, നറുക്കെടുപ്പ് നടത്തിയിട്ടെങ്കിലും അവൻ ആ ഒന്നാം സ്വത്തിന് വേണ്ടി മത്സരിക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഒന്നാമത്തെ സ്വത്തിന്റെ പുണ്യമാണ്. പുണ്യം അറിഞ്ഞാൽ ആളുകൾ അവിടെ തിക്കും തിരക്കുമാകും, ഉമാവിന്റെ പിന്നിലുള്ള സ്വത്തിന് തിക്കും തിരക്കുമാകും. തിക്കും തിരക്കും കൂട്ടുമ്പോൾ പിന്നെ അവിടെ എന്ത് വേണ്ടിയിരും? പള്ളിയിൽ എല്ലാവരും തുല്യരാണ്, ഹജ്ജ് അവിടെ നിന്നോ മറ്റോ മാറിക്കട്ടെ എന്ന് പറയാൻ വയ്യ. എല്ലാവരും തുല്യരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇവിടുത്തെ പ്രജയാണ്, അല്ലെങ്കിൽ ഞാൻ പണ്ഡിതരാണ്, ഇവിടുത്തെ പാമരനാണ്, അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ്, ഈ പാവപ്പെട്ടവനാണ്. ആ രൂപത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ കൊണ്ട് ഒരാളെ മാറ്റി നിർത്താൻ നിർവാഹമില്ല. പിന്നെ എന്തേ മാർഗല്ലൂ? നറുക്കെടുത്ത് നടത്തുക. എന്നിട്ട് ആർക്കെടുത്തെങ്കിൽ അവരെ ഒന്നാമത്തെ സ്വത്തിൽ നിൽക്കുക. അത്ര വലിയ വാശിയും ആശ്ചര്യബുദ്ധിയും പ്രകടമാക്കേണ്ടുന്ന സ്ഥലമാണ് പള്ളിയിലെ ഒന്നാമത്തെ സ്വത്തിന് വേണ്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് തന്നെയും ഒന്നാമത്തെ സ്വത്തിലെ വലതുഭാഗത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹാബാക്കിറാം അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു സഹാബി പറയുന്നു, കുന്നാ ഇദാ സല്ലൈനാ ഖൽഫ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ബബ്നാ അൻ നകൂന അൻ യമീനിഹി. ഇമാം നസാഇ നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ വലതുഭാഗത്ത് നിൽക്കാനായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്താ കാരണം? പ്രവാചകൻ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, പടത്തിരമ്പുരാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫു. സഫുകളിൽ അള്ളാഹുവും അവന്റെ മലക്കുകളും, യുസല്ലൂന അവർ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല ഗുണം ചെയ്യും, മലക്കുകൾ ഗുണത്തിന് വേണ്ടി റബ്ബുല്ലാലമിനോട് ദുആ ചെയ്യും. അലാ മയാമിനിസ് സുഫു, സഫുകളിലെ വലതുഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പൊ സഫിൽ ഒന്നാമത്തെ സഫിനാണ് പുണ്യം, അതിൽ തന്നെ ശ്രേഷ്ഠം ഇമാമിന്റെ വലതുഭാഗത്തിനാകുന്നു എന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തന്നെയും ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ജമാഅത്തിന്റെ പുണ്യം കൂടുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തുർ റജുലി മഅർ റജുലി അസ്ക്കാ മിൻ സ്വലാത്തിഹി വഹ്ദഹു വസ്വലാത്തുഹു മഅർ റജുലൈനി അസ്ക്കാ മിൻ സ്വലാത്തിഹി മഅർ റജുൽ വമാ കാന അക്തർ ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സ വദൽ. അഹ്മദ്, അബൂ ദാവൂദ്, നിസാഇ, ഇബ്നു മാജാ ഇവരൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന്റെ നമസ്കാരം മറ്റൊരാളുടെ കൂടെ അസ്ക്കാമിൻ സലാത്തിഹി വഹദഹു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം. സലാത്തുഹു മഅ റജുലൈനി, രണ്ടാളുണ്ടെങ്കിലോ അസ്ക്കാമിൻ സലാത്തിഹി മഅ റജുൽ, ഒരാളോടൊപ്പം നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം. വമാ കാന അക്തർ ഫഹു അഹബ്ബു ഇലല്ലാഹി അസ്സ വദൽ, എത്രമാത്രം കൂടുമോ അത്രമാത്രം പടച്ചവന്റെ അടുക്കൽ അതിനുള്ള മഹത്വവും കൂടുന്നു എന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ കുറച്ചാളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തുകളെക്കാൾ കൂടുതൽ പുണ്യം ആശിക്കുവാൻ വകയുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് തന്നെയും ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന് എല്ലാ വക്തുകൾക്കും പ്രോത്സാഹനം പ്രവാചകൻ നടത്തി. അതിൽ തന്നെ സുബഹിയുടെയും അസറിന്റെയും പ്രത്യേക മഹത്വം അവിടെ നിന്ന് വിശദീകരിക്കുകയുണ്ടായി. യജിത്തമിഴ് മലായിക്കുന്ന രാത്രിയിലുള്ള മലക്കുകളും പകൽ സമയത്ത് ഡ്യൂട്ടിയിലുള്ള മലക്കുകളും സുബഹി ജമാഅത്തിൽ ഒത്തുചേരുന്നു എന്നാണ് അവിടുന്ന് പറയുന്നത്. മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം, ഇമാം കാര്യങ്ങളെപ്പറ്റിയുള്ള
വിശദീകരണ വേളയിൽ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലക്കുകൾക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ള ഒരുപാട് ഡ്യൂട്ടികൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകൽ സമയത്തുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട മലക്കുകളുണ്ട്, രാത്രി സമയത്തുള്ള ജോലികൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ മലക്കുകളുമുണ്ട്. ഈ രണ്ട് സമയത്തുള്ള മലക്കുകളുടെയും സംഗമവേദിയാണ് സുലഹിതമായത്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രത്യേകം മലക്കുകൾ തിങ്ങി നിറയുന്ന സദസ്സാണ്, അതിന് ഏറ്റവും കൂടുതൽ പുണ്യമുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ ജലീസ് ഖുർആന്റെ ഒരായത്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്ർ നമസ്കാരം സാക്ഷി നിർത്തപ്പെടുന്ന നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചു, മശ്ഹൂദ് സാക്ഷി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പകൽ സമയത്തും രാത്രി സമയത്തും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കടത്തിളമ്പുരാന്റെ മലക്കുകൾ നിറങ്ങുന്ന ഒരു സദസ്സാണത് എന്നാണ് അവിടെ പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അതിന് വ്യാഖ്യാനം എഴുതിയ മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യാഖ്യാനമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة الفجر وصلاة العصر ثم يعرج الذين باتوا فيكم فيسألهم ربهم وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون أبو هريرة رضي الله تعالى عنه برئيس رواج الكريمين من برئيسكم يتعاقبون فيكم നിങ്ങളിൽ മാറി മാറി വരും, നിങ്ങളിൽ ഊഴം സ്വീകരിച്ചുകൊണ്ട് മാറി മാറി വരും മലായിക്കത്തും ബില്ലയിൽ രാത്രിയിലുള്ള മലക്കുകളും മലായിക്കത്തും ബിന്നഹാർ പകൽ സമയത്തുള്ള മലക്കുകളും. വയസ്സമയൂനാവർ ഒരുമിച്ച് കൂടുന്ന രണ്ട് രണ്ട് നിസ്കാരങ്ങളാണുള്ളത്, രണ്ട് സമയത്തുള്ള മലക്കുകളും ഒത്തുകൂടുന്ന രണ്ട് നിസ്കാരം. ഈ സലാത്തിൽ ഫജ്രി സുബഹിജമായത്തിലും സലാത്തിൽ അസരി അസറജമായത്തിലും. എന്നിട്ട് സുമ്മയുല്ലീന ബാത്തു സീക്കും, നിങ്ങളോടൊപ്പം രാത്രി കഴിച്ചുകൂട്ടിയിട്ടുള്ള മലക്കുകൾ അവർ രാവിലെ പടച്ചിടമ്പുരാഗടുത്തേക്ക് കയറിപ്പോവുകയും അവരോട് റബ്ബുല്ലാലമീൻ ചോദിക്കും. അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ സന്തോഷം കേൾക്കാൻ വേണ്ടി ചോദിക്കുമെന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. കൈഫ തറക്കും വിബാദി, മലക്കുകളോട് അള്ളാഹുവിന്റെ ചോദ്യം, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ പോരുമ്പോ എന്താണ് എന്റെ അടിമകളുടെ അവസ്ഥ? അപ്പൊ മലക്കുകൾ പറയും, പയപ്പൂരൂന തറക്കിനാഹും കൊല്ലൂൻ അതൈനാഹും ബഹും യുസല്ലൂൻ. റബ്ബേ, ഞങ്ങൾ ചെന്നപ്പോഴും തറക്കിനാഹും ഞങ്ങളവരെ ഉപേക്ഷിച്ചു പോകുന്നത് ബഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്ന സമയത്താണ് കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടാക്കാൻ ഞങ്ങൾ വരുന്നത്. ചെന്നപ്പോഴും അതൈനാഹും ബഹും യുസല്ലൂൻ, ചെന്നപ്പോഴും അവർ നിസ്കാരത്തിലാണ്, തിരിച്ചു പോരുമ്പോഴും നിസ്കാരത്തിലായിട്ടാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് പറഞ്ഞ ഉടനെ അവർ അവിടെ വെച്ചും പഠിച്ചവനോട് പറയുന്നതാണ്, അതുകൊണ്ട് റബ്ബേ തഗ്ഫിർ ലഹും യൗമദ്ദീൻ, എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന യൗമദ്ദീനിൽ, പ്രതിഫല നാളിൽ ആ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ആളുകൾക്കും വേണ്ടി റബ്ബേ അവരുടെ ദോഷങ്ങൾ നീ പൊറുത്തു കൊടുക്കണമെന്ന് ആ മഹത്തായ തഗ്ഫിർ ഹാജരായിക്കൊണ്ട് പുണ്യത്തിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പ്രവാചക തിരുമേനിയുടെ വിശദീകരിക്കുകയുണ്ടായി. ഈ നിലയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളും ഒരുപാട് പുണ്യങ്ങളും ജമാഅത്തായുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ നിലക്കുള്ള ഈ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ യാതൊരു രൂപത്തിലുള്ള മടിയും മനസ്സരയും നമ്മെ ഒരിക്കലും പിടികൂട പാടില്ല. കാരണം ഒരു ദിവസത്തിൽ ഓരോ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ട് തിരിച്ചു വരുന്നതിന്റെ ഇടയ്ക്കുള്ള ഈ ഓരോ പുണ്യങ്ങളും, അത് തന്നെ ഈ പുണ്യം കരസ്ഥമാകണമെങ്കിൽ, പരിപൂർണമായ പുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ പള്ളിയെ സംബന്ധിച്ച് വിശദീകരിച്ചത് പറഞ്ഞു, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാലി വെക്കണം, ആ പ്രാർത്ഥന ചൊല്ലണം, തിരിച്ചു വരുമ്പോൾ ഇടതുകാലി വെക്കണം, ആ പ്രാർത്ഥന ചൊല്ലണം, പള്ളിയിൽ ഇരിക്കുന്നത് അച്ചടക്കത്തോടുകൂടെ ആവണം, ആ ഇരിപ്പ് ചൂഷണം ചെയ്യാൻ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം വേറെയും നമുക്ക് ഉപയോഗപ്പെടുത്താം, വെറുതെ ഇരുന്നാൽ തന്നെയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അതോടൊപ്പം ദിക്റിലും ദുആയിലും സലാത്ത് ചൊല്ലിക്കൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും അറിയാവുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും ആ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതും പുണ്യമാണ്. അത് തന്നെയും ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ കഴിച്ചു കൂട്ടുന്ന സമയമത്രയും റബ്ബേ എനിക്ക് എഴുത്തിക്കാസിന്റെ പ്രതിഫലം തരണേ എന്ന ഉദ്ദേശം കൂടെ ഉണ്ടെങ്കിൽ, പള്ളിയിലാ കഴിച്ചുകൂട്ടുന്ന സമയമത്രയും ഏറ്റവുമധികം പുണ്യമുള്ള എഴുത്തിക്കാസിന്റെ കൂലി കൂടി നമുക്ക് രേഖപ്പെടുത്തപ്പെടുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രമാത്രം മഹത്വമുള്ള ഒരു കർമ്മമാണ് നമ്മളെ എല്ലാ ദിവസവും അഞ്ചു നേരം ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ചെയ്യുന്ന ഈ കർമ്മങ്ങൾ
അത് ആത്മാർത്ഥമായി നമുക്ക് ഈ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഒന്നുമില്ലാതെ വെറുതെ ഉള്ള ഉദ്ദേശത്തോടുകൂടാൻ പോയി ആ രൂപത്തിൽ പോന്നാൽ പലതും പല പുണ്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഈ പുണ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഈ പോക്കുകളൊക്കെ നമുക്ക് സഹായകമാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഈ പുണ്യങ്ങളെല്ലാം ഒരു സ്ത്രീ ഇസ്ലാമികമായ രൂപത്തിലുള്ള വേഷം ധരിച്ചു കൊണ്ടുപോയാൽ അവൾക്കും നാശിക്കാവുന്നതാണ്. കാരണം അതിന്റേതായ മട്ടത്തിലും രൂപത്തിലും സ്വഭാവത്തിലുമാണെങ്കിൽ ഇത്തരത്തിലുള്ള പുണ്യങ്ങളെല്ലാം സ്ത്രീകൾക്കും ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തോട് പഠിപ്പിച്ചു, മന്നമില സാലിഹൻ മിൻ ദക്കറിന്റെ ഉൻസ വഹുവ മുഅ്മിൻ. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നല്ല കാര്യം ആര് ചെയ്താലും ഞാൻ അവർക്ക് കൂലി കൊടുക്കുമെന്ന് റബ്ബുൽ ആലമീൻ പറഞ്ഞിരുന്നു. ലാ ഉലിയൂ, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. നിങ്ങളിൽ ആര് കർമ്മം ചെയ്താലും ദക്കറിന്റെ ഉൻസ, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് ജമാഅത്തിന് പോകും പുരുഷനെ പോലെ തന്നെയും അത്രമാത്രം നിർബന്ധമല്ലെങ്കിലും ജുമയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ലെങ്കിലും ഈ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന നിയമങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീ അനുവദനീയമായി കർമ്മത്തിന് പുറപ്പെട്ടാൽ അവൾക്കും ഇത്തരത്തിലുള്ള പുണ്യങ്ങളെല്ലാം ആശിക്കാവുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ കരസ്ഥമാക്കുവാനും സാധിക്കുന്ന അമലുകളാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളെയും അതേപോലെ തന്നെ ഈ ആളുകളെയും ഇത്രമാത്രം മഹത്വമേറിയ ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ എന്നൊരു താല്പര്യം നമുക്കുണ്ടാകണം. ഒന്നിന് പത്ത് കിട്ടും അല്ലെങ്കിൽ ഒന്നിന് എട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അത് തേടി വന്നവരാണ് നമ്മളെല്ലാം. ആ സൗകര്യങ്ങൾ ഒരു കടയിൽ കയറി പത്ത് പൈസ കുറവുണ്ടെങ്കിൽ 50 പൈസ കുറവുണ്ടെങ്കിൽ അവിടേക്ക് പ്രയാസം സഹിച്ചു പോകുന്നവരാണ് നമ്മൾ. ഭൗതിക ജീവിതത്തിലുള്ള ഏത് കുറവുകളെയും അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് നേട്ടവും ലാഭവും ഉള്ളതെങ്കിൽ എന്ത് പ്രയാസം സഹിച്ചുകൊണ്ടും അത് നേടിയെടുക്കാൻ ഇഷ്ടാന്തിയും ഉത്കടമായ ആഗ്രഹമുള്ളവരാണ് നമ്മൾ. ഈ ഒരു ചിന്ത ഭൗതികമായ ജീവിതത്തിൽ മാത്രം ഒതുക്കാതെ ആഹ്റത്തിന്റെ കാര്യത്തിലും ഉണ്ടാകണം. 1:27 ഇരട്ടി എന്നാണ് റബ്ബുൽ ആലമീൻ പള്ളികളിലുള്ള ജമാഅത്തിന് പറഞ്ഞിട്ടുള്ളത്. അത് 5 നേരം നഷ്ടപ്പെട്ടെങ്കിൽ അത് നമുക്ക് കനത്ത നഷ്ടമായിരിക്കും. അതുകൊണ്ട് ജമാഅത്തായുള്ള നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് മലക്കുകളുടെ സംഗമവേദിയായ സുബഹിയുടെയും ജമാഅത്തിന്റെ അസറിന്റെയും പുണ്യം ഒരിക്കലും മറന്നുപോകരുത്. നോക്കൂ, നിങ്ങൾ നമുക്കൊക്കെ പ്രയാസകരമായിട്ട് തോന്നാവുന്ന 2 നേരത്തല്ലേ ഏറ്റവും കൂടുതൽ പുണ്യവും വെച്ചിട്ടുള്ളത്? അവിടെയാണ് അതിന്റെ മഹത്വം. ജമാഅത്തിൽ പങ്കെടുക്കാൻ പലപ്പോഴും പ്രയാസമുണ്ടാകാറുള്ള 2 അവസരങ്ങളല്ലേ ഒന്ന് സുബഹിയും മറ്റൊന്ന് അസറും. ഈ രാജ്യത്തിന്റെ അവസ്ഥ എടുത്തുകൊണ്ട് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടെടുത്തുകൊണ്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. നമുക്കൊന്ന് ജമാഅത്തായി നമസ്കരിക്കുന്ന പല ആളുകൾക്കും ജമാഅത്ത് നഷ്ടപ്പെടാറുള്ളത് സുബഹിക്കും അസറിനുമാണ്. രണ്ടും മനുഷ്യൻ റെസ്റ്റ് എടുക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പല ആളുകളെങ്കിലും. സുബഹിയുടെ സമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ മടിയാണ്. പള്ളികളിലെടുത്ത് നോക്കിയാൽ ആ പള്ളികളിൽ മറ്റുള്ള സമയങ്ങളിൽ കൂടുന്നതിനേക്കാൾ ആളുകൾക്ക് കൂടാൻ സൗകര്യമുള്ള സമയമാണ് പറയുമ്പോൾ സുബഹി. ഒരു പള്ളിയുടെ ചുറ്റുപാടുകളിലുള്ള ബിൽഡിങ്ങുകളിലായിട്ട് 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച്, ജോലി തിരക്കുള്ള സമയങ്ങളെ അപേക്ഷിച്ച് മറ്റ് വക്തുക്കളേക്കാൾ എല്ലാ പള്ളികളിലും ആളുകൾ കുറയുകയാണല്ലോ സുബഹിക്ക് ചെയ്യുന്നത്. അതെന്താ കാരണം? ആ ആൾക്കാരൊക്കെ അതിന്റെ 4 ഭാഗത്തും ഇല്ലാത്തതുകൊണ്ടാണോ? ഉണ്ട്. പക്ഷേ സമയത്തൊന്നുകിൽ ബാങ്ക് കേട്ട് ജമാഅത്തിന്റെ സമയത്താണ് നീച്ചത്, എത്തിയപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജമാഅത്തിന് വന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ നീക്കി ചില ദിനചര്യാ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ദിനചര്യയിൽ ചെയ്യാനുണ്ടായിരുന്നു, ചേർ തീർന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് സുബഹി. അതേപോലെ തന്നെ ഉച്ചയൂണിന് ശേഷമുള്ള ഒരു മയക്കത്തിന്റെ സമയത്തിന് ശേഷം അസറിന്റെ ജമാഅത്തും പലപ്പോഴും ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ നഷ്ടപ്പെടാറുണ്ട്. ഈ 2 സമയവും അല്ലാഹു അത്യധികം പുണ്യം നിറച്ചു വെക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള ജമാഅത്തുകളും അതേപോലെ തന്നെ ആ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇത്തരത്തിലുള്ള ഈ പുണ്യകർമ്മങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാനുള്ള തൗഫീക്ക് തരണേന്ന് അല്ലാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ പരലോകത്ത് നല്ലതായ നിലക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളായി സ്വീകരിക്കാൻ വേണ്ടി റബ്ബുൽ ആലമീനോട് ദുആ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ ഹാജരാവുകയും പ്രവാചക തിരുമേനി വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്തായ ഈ പുണ്യങ്ങളെ വാരിക്കൂട്ടുവാൻ കഴിവുള്ള നല്ലവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സാധുക്കളായ പാപികളായ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെ റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും മരണസമയത്ത് ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ.
ശിക്ഷയില്ലെന്നും നരക ശിക്ഷയില്ലെന്നും അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കും മാറാകട്ടെ. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. سهودر النار سهودر النار നമസ്കാരം എന്ന വിഷയ പരമ്പരയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചും അതിന് അല്ലാഹുവിൻ്റെ അടുക്കൽ റബ്ബ് സുബ്ഹാനഹു ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ജമാഅത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെ അതിൻ്റെ വിധിയെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യവും പുണ്യവുമെല്ലാം ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന വസ്തുതയാണെങ്കിലും പല ആളുകളും നമസ്കരിക്കുന്നവർ തന്നെയാണെങ്കിലും ജമാഅത്തായി തന്നെ അത് നിർവഹിക്കൽ ആ വിഷയത്തിൽ എത്രമാത്രം കണിച്ചത പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതായത് ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആളുകൾ സ്ഥലങ്ങൾ ഇക്കൊള്ളുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് എന്ന ലാഘവത്വത്തിലാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാഥമികമായി മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷ വരുത്തിയാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾ കാണും സുന്നത്ത് എന്ന് ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിനെയും കാണുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ജമാഅത്തായി നമസ്കരിക്കൽ അതെന്താണ്? ഒരു സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോകാം, അത്തരൊരു പ്രശ്നമൊന്നുമില്ല. പോയാൽ ഇതിന്റെ കൂലിയുണ്ട്, പോയില്ലെങ്കിലോ ജമാഅത്തിൽ പങ്കെടുക്കാത്തതിന്റെ ശിക്ഷയൊന്നുമില്ല എന്ന ഒരവസ്ഥയിലാണ്, എന്ന ഒരു ചിന്താഗതിയാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ ഇന്നുള്ളത്. എന്നാൽ ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആനിന്റെയും
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകളുടെയും പ്രവാചകന്റെ തന്നെ ജീവിതത്തിലെ നിശ്ചലമായ മാതൃകകളും വെച്ച് നോക്കുമ്പോൾ കേവലം നമ്മൾ മനസ്സിലാക്കിയതുപോലെ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ തരത്തിലുള്ളൊരു സുന്നത്തല്ല പള്ളിയിൽ ജമാഅത്തിന് പോകൽ എന്ന് നമ്മൾ കാര്യഗൗരവത്തോടുകൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നല്ലൊരു വിഭാഗം